അടുത്ത മാസം സ്കൂളുകൾ തുറക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകൾ ഏകദേശം തുറന്നു കഴിഞ്ഞു. അവിടെയൊക്കെ കുട്ടികളെ സ്വീകരിക്കാൻ ആ പാർക്കുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കണ്ടേ. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ചില പാർക്കുകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇത് ശംഖുമുഖം. നിരവധി ആളുകൾ എത്തിയിരുന്ന നിരവധി സമ്മേളനങ്ങൾ നടന്ന ഇവിടം ഇപ്പോൾ വിജനമാണ്. തീരവും റോഡുമെല്ലാം കടലെടുത്ത ഇവിടെ കോവിഡ് മഹാമാരി കൂടി വന്നതോടെ സഞ്ചാരികളും തീരെ കുറവായി. കുട്ടികളുമായി വന്നിരിക്കാനും അവർക്ക് ഓടിക്കളിക്കാനുമുള്ള സൗകര്യങ്ങൾ ശംഖുമുഖം സാഗരകന്യക പാർക്കിലുണ്ട്. പുതുതായി സ്ഥാപിച്ച MI-8 ഹെലികോപ്റ്ററും കുട്ടികളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ കടൽകയറ്റ ഭീതി മൂലം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ഫെബ്രുവരി മാസത്തിൽ ശംഖുമുഖത്തെ കുട്ടികൾക്കായുള്ള പാർക്കിന്റെ ഉദ്ഘാടനം നടന്നുവെങ്കിലും പിന്നീട് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ കുട്ടികൾക്കായി സ്ഥാപിച്ച മറ്റൊരിടമാണ് ചാച്ചാ നെഹ്റു ട്രാഫിക് ട്രെയിനിങ് ട്രാക്ക്. കോവിഡ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടഞ്ഞുകിടക്കുകയാണ് ഇവിടം. ട്രാഫിക് സിഗ്നൽ പാർക്ക് കുട്ടികൾക്ക് അറിവും വിനോദവും പകർന്നു നൽകുന്നതായിരുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈക്കിൾ ട്രാക്കുകളായിരുന്നു പാർക്കിന്റെ പ്രധാന ആകർഷണം. എന്നാൽ സിഗ്നൽ ലൈറ്റുകൾ തകരുകയും സൈക്കിളുകളെല്ലാം ഉപയോഗശൂന്യമാവുകയും ചെയ്തതോടെ ഇവിടുത്തെ പ്രവർത്തനവും നിലച്ചു. ഇപ്പോഴിവിടം കാടുപിടിച്ച അവസ്ഥയിലാണ്. ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി വാർഡ് കൗൺസിലർ അറിയിച്ചു. ഇപ്പോ ഈ ഇത് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ശംഖുമുഖത്ത് മറ്റേ ആ മത്സ്യകന്യയുടെ ഹെലികോപ്റ്ററിന്റെ ബീച്ചിലോട്ട് അവിടെ മാത്രം ആൾക്കാർ വരികയും അപ്പുറത്തെ സൈഡ് പ്രൈവറ്റ് ആയിട്ട് കൊട്ടേഷൻ പിടിച്ചിരിക്കുന്നില്ലേ, അവര് മാത്രം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതല്ലാതെ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അവിടെ വേറെ ഒരൊന്നും നടന്നിട്ടില്ല. അതെല്ലാം അങ്ങനെ എന്തോ പറയുന്ന ഗുദ്ധാവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാണ്. ഇത് ശ്രീകണ്ഠേശ്വരം കുട്ടികളുടെ പാർക്ക്. ഇവിടേക്ക് ആദ്യം കടന്നു വരുന്നവർക്ക് ഇതൊരു പാർക്ക് തന്നെയാണോ എന്ന് സംശയം തോന്നും. അത്രത്തോളം കാടുപിടിച്ച് ഇവിടെ പേ ആൻഡ് പാർക്ക് സേവനവും പേ ആൻഡ് യൂസ് ടോയ്ലറ്റുമാണ് ആദ്യം കണ്ണിൽപ്പെടുക. പിന്നെ കാടുമൂടിയ കുറേ കളിക്കുവപ്പുകളും കുന്നുകൂടി കിടക്കുന്ന മാലിന്യവും കത്താത്ത വഴിവിളക്കുകളുമൊക്കെയാണ് ശ്രീകണ്ഠേശ്വരം കുട്ടികളുടെ പാർക്കിലെത്തുന്നവരെ കാത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ മിക്കതും നശിച്ചു. കാവൽക്കാരില്ലാത്തതിനാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. അവർ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളും മറ്റും അവിടെ അങ്ങിങ്ങായി കിടക്കുന്നുണ്ട്. ശ്രീകണ്ഠേശ്വരം പാർക്ക് അടിയന്തരമായി നവീകരിച്ച പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ സംരക്ഷിക്കണമെന്ന് ഒരു പൊതുതാൽപ്പര്യ ഹർജിയെ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ 2018 നിർദ്ദേശം കൊടുത്തതാണ്. എന്നിട്ടും ഇവിടുത്തെ സ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ല. കുട്ടികൾക്കായി രാവിലെ മുതൽ ഈ പാർക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ശോചനീയ അവസ്ഥ മൂലം ഇവിടേക്ക് ആരും എത്തുന്നില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്ന് പറഞ്ഞ ഈ പാർക്കിനെ കോർപ്പറേഷൻ അവഗണിക്കുകയാണെന്നാണ് ശ്രീകണ്ഠേശ്വരം വാർഡ് കൗൺസിലർ പി രാജേന്ദ്രൻ നായർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നടപടി സ്വീകരിക്കാനായിട്ട് നഗരസഭയായിട്ട് ബന്ധപ്പെടുമ്പോ അതിന്റെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയിട്ട് അയ്യോ ഇത് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സ്മാർട്ട് സിറ്റിയിൽ അങ്ങനെ 4 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒന്നും. എന്നാ ഇതിനിടയ്ക്ക് സ്മാർട്ട് സിറ്റിക്കാർ വന്ന് ഒരു 5-6 ഓപ്പൺ ജിമ്മും ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് പോയി. ഇനി നമ്മൾ പോകുന്നത് കവടിയാറിലെ കുട്ടികൾക്കുള്ള പാർക്കിലേക്കാണ്. തിരുവനന്തപുരത്തിന്റെ രാജകീയ പാതയ്ക്കും വിവേകാനന്ദ പാർക്കിനും സമീപത്തുള്ള കുട്ടികളുടെ പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ കാടുമൂടിയ നിലയിലാണ്. കുട്ടികളുടെ കളിക്കോപ്പുകളൊക്കെ നശിച്ച അവസ്ഥയിലും 20 ലക്ഷം രൂപ മുതൽ മുടക്കി ഈ പാർക്ക് നവീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വാർഡ് കൗൺസിലർ സതികുമാരി പറയുന്നു. ചിൽഡ്രൻസ് പാർക്ക് ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കഴിഞ്ഞ ഫണ്ടാണ് എനിക്ക് എത്ര ഫണ്ടുണ്ട്, 10-20 ലക്ഷത്തിന്റെ ഫണ്ടാണെന്ന് തോന്നുന്നത്. പൂജപ്പുര പാർക്ക്. കുട്ടികളുമായി അച്ഛനമ്മമാർ സായാഹ്നം ചിലവഴിക്കാൻ എത്തിയിരുന്ന പൂജപ്പുരയിലെ ഭഗത് സിംഗ് പാർക്കിൽ ഇപ്പോൾ കുട്ടികളാരുമില്ല. ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള 2 സീസോകളുടെ കാലുകൾ ദ്രവിച്ച് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. സ്ലൈഡറിന്റെ മുകൾ ഭാഗത്ത് ഇരിപ്പിടമില്ല. പടികൾ കയറി മുകളിലെത്തിയാൽ കാൽ വഴുതി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഊഞ്ഞാലിന്റെ ചങ്ങലയും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്.
പാർക്കിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും കുട്ടികളെ ആകർഷിക്കാനുമായി നിർമ്മിച്ച ഫൗണ്ടനും അലങ്കാര മീനുകളെ വളർത്തുന്ന ടാങ്കും മണ്ണടഞ്ഞ നിലയിലാണ്. പുതുതായി എത്തുന്ന ഒരാൾക്ക് അവിടെ ഒരു ടാങ്കുള്ളതായി പോലും തോന്നില്ല. പൂജപ്പുര പാർക്കിലെ കളിക്കോപ്പുകളുടെ ചുവട്ടിലെ മണ്ണും കല്ലും ചെളിയും മാറ്റി വൃത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ കുട്ടികൾക്ക് വരാനും കളിക്കാനും സാധിക്കുകയുള്ളൂ. ഏറെ സഞ്ചാരികൾ എത്തുന്ന മ്യൂസിയത്തിൽ കുട്ടികളെ വളരെ ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പാർക്ക്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കുട്ടികൾ വരാതെയായിട്ടും ഇവിടുത്തെ ഉപകരണങ്ങളൊന്നും നശിച്ചിട്ടില്ല. തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന ഇവിടെ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളും കേടായ ലൈറ്റ് മുതലായവ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കുട്ടികൾക്കായുള്ള പാർക്കുകളിൽ കുട്ടികളുമായി രക്ഷിതാക്കൾക്ക് സധൈര്യം വരാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് മ്യൂസിയത്തെ കുട്ടികളുടെ പാർക്ക്. കണ്ടില്ലേ, ഇതാണ് പാർക്കുകളുടെയൊക്കെ അവസ്ഥ. ഒരുപാട് നാളുകൾ വീട്ടിലിരുന്ന ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ഈ പാർക്കുകൾ അത്യാവശ്യമാണ്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. നന്ദി, നമസ്കാരം.